ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ്. മെൻസ്ട്രൽ കപ്പ് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പം ഒരുവിധം എല്ലാവരും പാഡ് ഫ്രീ ആയിട്ട് മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞത് കേട്ടോ. കുറേ ആയിട്ടൊന്നുമില്ല, തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു 3 മാസമായിട്ടാണ് ഞാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഒരു വർഷം മുന്നേ, ഏകദേശം ഒരു 1.5 വർഷം മുന്നേ ഞാനൊരു കപ്പ് വാങ്ങി. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സർക്കിളിലുള്ള കുറച്ച് കസിൻസ് അങ്ങനെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മെൻസ്ട്രൽ കപ്പ് അടിപൊളിയാണ്, പിന്നെ എന്തായാലും ഉപയോഗിച്ച് നോക്കണം, നമ്മൾ ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ പാഡിലോട്ട് തിരിച്ചു പോവില്ല, അത്രയും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ കപ്പ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ആദ്യത്തിലൊരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ ആ എന്തായാലും വേണ്ടിയില്ല, പേടിയുണ്ടെങ്കിലും എത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്, ഇത്രയും വർത്ത് ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കിയിട്ട് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 1.5 വർഷം മുന്നേ ഞാനൊരു കപ്പ് വാങ്ങി. കപ്പ് വാങ്ങി ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അന്ന് ഒരു, അതായത് നമ്മൾ ഫസ്റ്റിലൊരു വെപ്രാളവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു അറിയാത്ത ഒരു റിലാക്സേഷൻ്റെ ഒക്കെ ഒരു കുറവുകൊണ്ട് എനിക്കൊരു ഡിസ്കംഫേർട്ടായിട്ടാണ് അന്ന് ഫീൽ ചെയ്ത്. അപ്പം ഞാൻ നല്ലോണം ഇനി ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിൽ, എന്തെന്നാലും ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ തീരുമാനിച്ചില്ല. പിന്നീട് എനിക്ക് തന്നെ എനിക്ക് ഈ പാഡ് വെച്ചിട്ട് നല്ല ഡിസ്കംഫേർട്ട് വരാൻ തുടങ്ങി. അതായത് ഇച്ചിങ് അതുപോലെ റാഷസ് പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ വരാനൊക്കെ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് മെൻസ്ട്രൽ കപ്പ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. കാരണം പല കാര്യത്തിലും നമ്മളത്ര പോലും ധൈര്യമൊന്നും ഇല്ല എന്ന് വിചാരിക്കണ നമ്മൾ കൂട്ടത്തിലുള്ള ആൾക്കാർ വരെ നല്ല ഈസി ആയിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു മെൻസ്ട്രൽ കപ്പ് വേറെ വാങ്ങി. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് എൻ്റെ കറക്റ്റ് സൈസ് അല്ലേനോ, അന്ന് എനിക്ക് സൈസ് ഇങ്ങനെ അതൊന്നും വലിയ ഐഡിയ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയതേ ഉള്ളതിനും. അപ്പോൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് സൈസ് വെച്ച് വാങ്ങി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പോസ്ചറാണ് അതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്സും കൂടിയാണ് കേട്ടോ. അല്ലാതെ ഞാനിതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതായത് മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു ക്ലാസ് പോലെ, അതായത് പല രീതിയിലും അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് 100% നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടിപ്സും വേ ഓഫ് യൂസിങ്ങും ഒക്കെ ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യം ഇതൊക്കെ പറയുന്നതിൻ്റെ മുന്നായിട്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പം അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, നമുക്ക് അറിയാത്തൊരു കാര്യം ചെയ്യാനല്ല. അപ്പോൾ ഒരുപാട് ഡൗട്ടും ഉണ്ടാവും, എത്ര എന്ന് ഇനിയിപ്പോൾ റിലാക്സ് ചെയ്താലും ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഒന്ന് ചിലപ്പോൾ ഫെയിലായി പോകാനൊക്കെ സാധ്യത ഉണ്ട്. അതായത് നമ്മളത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല, അതുകൊണ്ട് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യരുത്. അതായത് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പം കറക്റ്റായിട്ട് വരും, സക്സസ് ആകും എന്നുള്ളതൊന്നും വിചാരിക്കരുത്. എൻ്റെത് ഫസ്റ്റത്തെ ഫെയിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം എടുത്തത് പിന്നെ രണ്ടാമത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, രണ്ടാമത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഫെയിലായാലും ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഇതിങ്ങനെയല്ല, ഇങ്ങനെയും കൂടി ചെയ്താൽ കുറച്ചുകൂടി ഈസി ആയിക്കുന്നുള്ളൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ഐഡിയകളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഇത് യൂസ് ചെയ്യാത്തതിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇന്നെപ്പോലെ തന്നെ നല്ല പേടിയിൽ ആദ്യത്തിലൊക്കെ ഉണ്ട്, ഇന്നെപ്പോലെ നല്ല പേടി നിൽക്കുന്ന ആൾക്കാരാണ് ഉപയോഗിക്കാൻ എങ്ങനെ. പക്ഷേ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് തന്നെ ഇനി ഞാൻ ലൈഫിൽ പാഡ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ, കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ഇത് കൂടുതൽ കംഫർട്ടാക്കിയത്, മെൻസ്ട്രൽ കപ്പിൽ കംഫർട്ടാക്കിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്താൽ നമുക്ക് ഉള്ളിൽ ഒരു സംഭവം ഉള്ളതായിട്ട് ഫീൽ ചെയ്യേയില്ല. നമ്മൾ ഇൻസേർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ള മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്, നമുക്ക് പീരീഡ്സ് ആണേ എന്നുള്ള ഫീലിംഗ് തന്നെ ഉണ്ടാവില്ല. അതിൽ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പീരീഡ് ക്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ, വയറുവേദനയും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾക്ക് എന്തായാലും ഓൾറെഡി ഉണ്ടാകുന്ന സംഭവമെന്നല്ലാതെ പീരീഡ്സ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് പോലും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എന്താ വെച്ചാൽ, നമ്മൾ പീരീഡ്സ് അല്ലാത്ത ടൈമിൽ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേപോലെയുള്ള ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടാവുക. ലീക്ക് പ്രൂഫ് ആണ്, അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നല്ല സക്ഷനോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു കപ്പാണ് മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ. അൾട്ടിമേറ്റ്ലി നമുക്ക് ഏറ്റവും നമ്മളെ ഒരു പീരീഡ്സ് ടൈമിൽ ഒന്നാമതേ നമ്മൾ ഭയങ്കര ഒരു ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒരു ഡൗൺ ആയി നിൽക്കുന്ന സമയമൊക്കെ, അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ കംഫർട്ടാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ നല്ല പോലെ 100% കംഫർട്ടാക്കുന്ന ഒരു സംഭവം. ഞാൻ വാങ്ങിയിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് കാണിച്ചു കേട്ടോ. ഞാനിങ്ങനെ 2 കോംബോ ആയിട്ട് വരുന്ന കേട്ടോ വാങ്ങിയത്. സിറോണ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. ഇതിൽ വരുന്നത് വെച്ചാൽ കപ്പാണ്, ഇതാണ് മെൻസ്ട്രൽ കപ്പ്. എൻ്റെ സൈസ് മീഡിയം ആണ് കേട്ടോ, മീഡിയത്തിൽ വരുന്നതാണ്.
കപ്പിൽ എത്ര എം എൽ ആന്നുള്ള അളവൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കവായിട്ടുള്ള ഡിസൈനാണ്. സൈഡിലായിട്ട് ഇങ്ങനെ റിം ഹോൾസ് കാണാൻ പറ്റും. ഈ ഹോൾസ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഈ വാക്കമൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റെമാണെങ്കിൽ ഗ്രൂവ്ഡ് ഡിസൈനാണ്. ഗ്രൂവ് ഡിസൈൻ ആയതുകൊണ്ട് കണ്ടില്ലേ, ഗ്രൂവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രിപ്പുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യുമ്പോൾ സ്ലിപ്പാവാതെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇത് പോണേ ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പൗച്ച് വരുന്നുണ്ട് കേട്ടോ. പൗച്ച് വേണമെങ്കിൽ നമുക്കിപ്പം യൂസേജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയത് ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ടാണ്. നമുക്ക് കപ്പ് സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞത് കമ്പൽസറി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതൊരു സ്റ്റെറിലൈസിങ് കണ്ടെയ്നറാണ്. ഇങ്ങനെ നമുക്ക് ഇതാണ് ഈ ഒരു സ്റ്റെറിലൈസിങ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതുപോലെ അടപ്പ് വെച്ചിട്ടിട്ടാണ് കേട്ടോ ചെയ്യുക. മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ യൂസ് കഴിയുന്നേരം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം, തിളച്ച വെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുക പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടൊക്കെ ചെയ്യുന്ന രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കാട്ടിലും കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു കണ്ടെയ്നർ ഉപയോഗിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഈ കപ്പിൽ ഇട്ട് വെക്കുക, എന്നിട്ട് വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇതിൽ കംപ്ലീറ്റ് ഒഴിക്കുക കേട്ടോ, മുങ്ങി നിൽക്കുന്ന മാതിരി. എന്നിട്ട് ഈ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഒരു 3-5 മിനിറ്റിൻ്റെ ഇടയിലൊക്കെ ഉള്ള സമയമൊക്കെ മതി സ്റ്റെറിലൈസേഷൻ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കോംബോയിൽ ഓഫർ കണ്ടപ്പം ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ കോംബോ ആയിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലെനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടിയില്ല, നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണല്ലോ. ഒരുപാട് ബ്രാൻഡുകളുണ്ട് കേട്ടോ. ആമസോണിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് മെൻസ്ട്രൽ കപ്പിൻ്റെ ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടോപ്പായിട്ട് സജഷൻ വന്നത് സീറോണൻ്റാണ്. അതുകൊണ്ടാണ് സീറോണൻ്റെ വാങ്ങിയത്. റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂസ് ആയിരുന്നു. പിന്നെ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ 8-10 hours വരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ റാഷസ് ഫ്രീ ആണ്, ഓഡർ ഫ്രീ ആണ്. എല്ലാ മെൻസ്ട്രൽ കപ്പും നമുക്ക് up to 10 years 10 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എല്ലാ മെൻസ്ട്രൽ കപ്പും അങ്ങനെയാണ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത്. പിന്നെ ഇതിൽ സൈസ് പറയുകയാണെങ്കിൽ ലാർജ്, മീഡിയം, സ്മോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സൈസ് ഉണ്ട്. അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള സൈസ് നോക്കി വാങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഈ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള ഫോൾഡിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഒരുപാട് ടൈപ്പ് ഫോൾഡിങ്ങുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇതാ ഇതുപോലെ ഇങ്ങനെ ഉള്ള ഫോൾഡിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ തന്നെ ഹാഫായിട്ട് മടുക്കുന്ന രീതിയിലുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ കപ്പിൻ്റെ സെൻട്രലി ഈ പിന്നെ നമ്മളെ ചൂണ്ടുവരലല്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കും. ഇങ്ങനെ കുറച്ചൊന്ന് താഴോട്ടാക്കിയിട്ട് ഉള്ള രീതിയിൽ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. മെൻസ്ട്രൽ കപ്പ് ഫോൾഡിങ് ഇതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു പോസ്ചർ എന്ന് പറഞ്ഞാൽ പോസ്ചർ പല രീതിയിലുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡിങ്ങിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ പല രീതിയിലുള്ള പോസ്ചറിന് ഞാൻ വേണേൽ ഇവിടെ പിക്ചേഴ്സ് ഇങ്ങനെ സൈഡിൽ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ തന്നെ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ തന്നെ ഇരുന്നുകൊണ്ടുള്ള രീതിയിലുണ്ട്. പിന്നെ നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിയിലുള്ള പോസ്ചറുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ആ ഒരു പോസ്ചറാണ്. സ്ക്വാട്ടിങ് പോസ്ചറും ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ആ ഒരു പോസ്ചറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി പിന്നെ ഇതിനെ ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സൈസ്, നമ്മൾക്ക് പറ്റിയ സൈസ് ഏതാണോ ആ സൈസ് നോക്കിയിട്ട് കപ്പ് ചൂസ് ചെയ്യുക. പിന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് ഇത് ഒന്ന് ജസ്റ്റ് വെള്ളം നനയ്ക്കുക, ജസ്റ്റ് ഒന്ന് വെറ്റാക്കുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. പിന്നുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആംഗിള് ചൂസ് ചെയ്യുക. ഇത് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് പോസ്ചർ, നമ്മൾ കറക്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഒരു ആംഗിള് ആ പോസ്ചറിൽ നമ്മൾ
സെറ്റാക്കി വെക്കുക. അതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാല്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ റിമൂവിങ്ങിലാണ് ഒരുപാട് ആൾക്കാർക്ക് കംഫർട്ടാണ്. അപ്പം റിമൂവ് ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ മതി. അതൊക്കെ ഞാൻ സ്വയം കണ്ടുപിടിച്ചാന്നോട്ടെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തപ്പോൾ ആ അവരൊക്കെ പറഞ്ഞു ആ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. നമുക്ക് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്റ്റെം കണ്ടോണ്ടെന്നില്ല. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാവും അല്ലെങ്കിൽ കൺഫ്യൂഷനാവും. ആദ്യത്തെ ടൈമിൽ ഞാൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയാണ് ആയിപ്പോയത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ടോയ്ലറ്റിലിപ്പോൾ ഇരിക്കുകയാണ്, ഇരുന്നിട്ടാണല്ലോ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ടോയ്ലറ്റിൽ ഇരുന്നിട്ട്, അതായത് യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എങ്ങനെയാണെങ്കിലും ഇരുന്നിട്ട് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് പുഷ് ചെയ്യുക. നമ്മളൊരു ഒരു ഒരു പുഷ് കൊടുക്കുക. ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ പുഷ് കൊടുക്കൂലേ, അതുപോലെ ഒരു പുഷ് കൊടുക്കുമ്പോൾ താഴോട്ടേക്ക് താനേ സ്റ്റെമ്മിൻ്റെ അറ്റം ഇങ്ങനെ വരുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യും. എന്നിട്ട് ആ സ്റ്റെമ്മിൻ്റെ അറ്റം കിട്ടുന്ന സമയത്ത് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കപ്പിൽ, കപ്പിൻ്റെ ഒരു ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ താഴോട്ട് വലിക്കരുത്. കാരണം നമ്മളെ സെർവിക്സിന് അത് കേടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കപ്പിൻ്റെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പ്രസ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ, അതൊരു സക്ഷൻ ആണല്ലോ, അവിടെ സക്ഷൻ പവറിലാണല്ലോ അവിടെ നിൽക്കുന്നത്, എയറൊക്കെ ഒന്ന് റിലീസാവും. അപ്പം എന്ത് ചെയ്യും, ഇത് റിമൂവായി വരാനുള്ള രീതിയിൽ സെറ്റാവും. അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചുകൂടിയും ഈസി ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ആക്കിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചോണ്ട് ഇങ്ങനെ താഴോട്ട് വലിച്ചാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ രീതിയിലുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യണം. അത് വലിയ ഫസ്റ്റ് ടൈം എന്തായാലും ചിലപ്പോൾ ഒരു ഇത് എല്ലാവർക്കും ഫീൽ ചെയ്യും ആയില്ലെങ്കിൽ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് റിലാക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തിലെ ഒക്കെ നമുക്ക് കുറച്ച് ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ സമയമൊക്കെ എടുക്കും ഒരു ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ഒരു നേക്കൊക്കെ മനസ്സിലായി വരണമല്ലോ. പക്ഷെ ഇപ്പോൾ അതിന് ശേഷം ഒരു 1-2 പ്രാവശ്യത്തെ യൂസിന് ശേഷം തന്നെ ഞാൻ പിന്നെ എനിക്കൊരു ഒരു മിനിറ്റ് പോലും എടുക്കാറില്ല ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അതിൻ്റെ ഒരു നേക്ക് പഠിച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിരിക്കും ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓരോ ഉപയോഗത്തിന് ശേഷം, ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് ശേഷം മെൻസ്ട്രൽ കപ്പ് നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ. സോപ്പൊന്നും ഉപയോഗിക്കേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിന് മെൻസ്ട്രൽ കപ്പ് വാഷ് ചെയ്യുന്ന ലിക്വിഡൊക്കെ അവൈലബിൾ ആണ്. നല്ലോണം വാഷ് ചെയ്തിട്ട് പിന്നെ സ്റ്റെറിലൈസ് ചെയ്താൽ തന്നെ നല്ല ക്ലീൻ ആവും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ള വെച്ചാൽ, ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. ഇപ്പം നമ്മൾ കപ്പ് വെച്ചാൽ ഇതെങ്ങനെ ഫില്ലായി എന്ന് നമ്മളറിയും, ഇത് നിറഞ്ഞോ അല്ലെങ്കിൽ എത്ര ആയിട്ടുണ്ടാവും എന്നൊക്കെ എങ്ങനെ മനസ്സിലാവുക, അതായത് ഇത് മെൻസ്ട്രൽ കപ്പ് ഫില്ലായിട്ടുണ്ടോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ. ഞാനും ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചു, എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ അപ്പം അത് മനസ്സിലാക്കാമെന്ന്. അതിനുള്ള ഒരു ഒരു ചെറിയൊരു ടിപ്പ്, നമ്മുടെ ടിപ്പല്ല ചെറിയൊരു ഒരു നമ്മൾക്കൊരു സിഗ്നലാണ്. അതായത് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഫില്ല് ചെയ്തു എന്ന് നമുക്ക് ഫീൽ ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു ബബ്ലിംഗ് ഫീലിംഗ് വരും ഉള്ളിൽ, വയറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ആ ഒരു ഭാഗത്ത് നമുക്കൊരു ബബ്ലിംഗ് ഫീലിംഗ് വരും. ഒരു എയർ ഇങ്ങനെ ബബിൾ ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ ഇത് ഫില്ലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ടുണ്ട്, നിറയാനായിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സിഗ്നലാണ്. ഒരു ബബ്ലിംഗ് ഫീലിംഗ്, ബബ്ലിംഗ് എഫക്റ്റ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് പറയാം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലേ അതും കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ്സിൻ്റെ, ഈ രണ്ട് പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.